ബാലസോ ട്രെയിൻ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 288 ആയി ഉയർന്നിരിക്കുന്നു. 747 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 56 പേർക്ക് ഗുരുതര പരിക്കാണ് ഏറ്റത്. കൂട്ടിയിടിക്കൽ തകർന്ന കോച്ചുകളുടെ അവശിഷ്ടങ്ങൾ ട്രാക്കിൽ നിന്ന് മാറ്റുന്നത് പുരോഗമിക്കുന്നു. അതിനിടെ ദുരന്തത്തിലെ മരണസംഖ്യ സംബന്ധിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവും തമ്മിൽ തർക്കമുണ്ടായി. ഒഡീഷയിലെ ബാലസോറിൽ ദുരന്ത ഭൂമിയിലായിരുന്നു ഇരുവരുടെയും തർക്കം. അപകടസ്ഥലം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രിയും റെയിൽവേ മന്ത്രിയും. ദുരന്തത്തിൽ 238 പേരാണ് മരിച്ചതെന്ന് റെയിൽവേ മന്ത്രി പറഞ്ഞപ്പോൾ മമത ഉടൻ തിരുത്തി. താൻ കേട്ടത് മരണസംഖ്യ 500 മുകളിലാകുമെന്നാണ് മമത പറഞ്ഞു. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 238 പേരാണ് മരിച്ചതെന്ന് റെയിൽവേ മന്ത്രി തർക്കിക്കുകയായിരുന്നു. വൈകുന്നേരമാണ് റെയിൽവേയുടെ ഔദ്യോഗിക റിപ്പോർട്ട് വന്നത്. അതേസമയം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടികൾ ആരംഭിച്ചതായി റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട കോരമണ്ഡൽ എക്സ്പ്രസിൽ 1257 പേരും ബംഗളൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൽ 1039 പേരുമാണ് റിസർവ് ചെയ്ത് യാത്ര ചെയ്തിരുന്നത്. റിസർവ് ചെയ്യാത്ത യാത്രക്കാരുടെ എണ്ണത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു. അപകടവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി അപകടസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഒഡീഷയിലെ ബാലസോറിലുണ്ടായ ട്രെയിൻ അപകടത്തിന് കാരണക്കാരായവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദുരന്ത സ്ഥലവും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്ന് അറിയിച്ച പ്രധാനമന്ത്രി രക്ഷാപ്രവർത്തകരെ അഭിനന്ദിച്ചു. ബാലസോറിലുണ്ടായ അപകടത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും, പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കും, അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, വേദനാജനകമായ സംഭവമാണിത്, പരിക്കേറ്റവരെ സന്ദർശിച്ചു, പരിക്കേറ്റവരുടെ ചികിത്സയിൽ ഒരു വീഴ്ചയും വരുത്തില്ല, ഗുരുതരമായ സംഭവമാണിത്, എല്ലാ കോണുകളിൽ നിന്നും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് കർശന ശിക്ഷ നൽകും, പ്രധാനമന്ത്രി അറിയിച്ചു. വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ അപകടസ്ഥലത്തെത്തിയ പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർക്കൊപ്പമാണ് പ്രധാനമന്ത്രി ദുരന്തസ്ഥലം സന്ദർശിച്ചത്. രക്ഷാപ്രവർത്തകരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ഷാലിമാറിൽ നിന്ന് ചെന്നൈ സെൻട്രലിലേക്ക് പോവുകയായിരുന്ന കോരമണ്ഡൽ എക്സ്പ്രസ് നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിനിന്റെ പിറകിലിടിച്ചതോടെയാണ് അപകട പരമ്പരയ്ക്ക് തുടക്കമായത്. കോരമണ്ഡൽ എക്സ്പ്രസിന്റെ 21 കോച്ചുകൾ പാളം തെറ്റി. 3 കോച്ചുകൾ അടുത്ത പാളത്തിലൂടെ എതിർദിശയിൽ വരികയായിരുന്ന ബംഗളൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസുമായി കൂട്ടിയിടിച്ചു. ബോഗികൾ തലകീഴായി മറിഞ്ഞു. കോരമണ്ഡൽ എക്സ്പ്രസിന്റെ ഒരു കോച്ച് പൂർണ്ണമായും തകർന്നു. വെള്ളിയാഴ്ച രാത്രി 7:20 ഓടെയായിരുന്നു അപകടം.